ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ആൻറ്റിക് ബോട്ടിലാട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു വൈൻ്റെ ബോട്ടിലാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ടിഷ്യൂ പേപ്പറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ. അപ്പോൾ 1:2 റേഷ്യോയിൽ വാട്ടറും ഗ്ലൂവും മിക്സ് ചെയ്തിട്ട് ആ ഒരു മിശ്രിതത്തിലാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ആദ്യം തന്നെ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് വെക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ 2-3 ലെയറായിട്ട് ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു കളറ് കാണാതിരിക്കുള്ളൂ. അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളറാണ് അടിച്ചെടുക്കുന്നത്. നമ്മൾ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ അവിടെ ആയിട്ട് വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ ഉണ്ടാവും. ആ ഏരിയയിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബോട്ടിലിൻ്റെ ഒരു നിശ്ചിത സ്പേസ് മുതൽ അടിയിലോട്ടേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചെടുക്കണം. അത് കുറച്ച് ചെരിഞ്ഞിട്ടുള്ള രീതിയിലുള്ള ലൈനാണ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത് പിസ്താ ഷെല്ലാണ്. അപ്പോൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് പിസ്താ ഷെല്ല് ലൈൻ ലൈനായിട്ട് ഒരു വള്ളിയിൽ ലീഫ് നിൽക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു നിശ്ചിത പോയിന്റിൽ എത്തുന്ന ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ സെൻറ്ററിൽ ഒരു പീസ് വെച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡേറ്റ്സിൻ്റെ സീഡാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ്സിൻ്റെ സീഡിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് അജ്വ എന്ന് പറയുന്ന ഡേറ്റ്സിൻ്റെ സീഡാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നല്ല ഒരു ക്യൂട്ടായിട്ട് റൗണ്ടായിട്ടുള്ള രീതിയിലുള്ള സീഡാണ് ഇതിനുണ്ടാവുക. ആ ഒരു സീഡാണ് ഞാൻ രണ്ടാമതായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിസ്താഷെല്ലം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡേറ്റ്സിൻ്റെ സീഡും ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ലിച്ചീൻ്റെ സീഡാണ്. ലിച്ചീൻ്റെ സീഡ് വെച്ചിട്ട് നമ്മളിതിന് മുമ്പും ക്രാഫ്റ്റ് ഐറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ലിച്ചീൻ്റെ സീഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സീഡ്സും ഒട്ടിച്ചെടുക്കുന്നത് സെയിം രീതിയിൽ തന്നെയാണ്, സെയിം പാറ്റേണിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് സാധാ ഡേറ്റ്സിൻ്റെ സീഡാണ്. അതിനെ ഞാൻ മലർത്തിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ മറ്റതിനെ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പിസ്താ ഷെല്ലിൻ്റെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ഡയറക്ഷനിലും നമ്മൾ സെയിം രീതിയിൽ തന്നെ ആദ്യം അജുവേൻ്റെ സീഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലിച്ചീൻ്റെ സീഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡ്സാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സീഡ്സാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഡേറ്റ്സിൻ്റെ സീഡും ലിച്ചീൻ്റെ സീഡും പിസ്താ ഷെല്ലും ഒക്കെ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഐ കാർഡിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് കാണുക. ഇപ്പം നമ്മൾ ബോട്ടിലെ ആ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സീഡ്സൊക്കെ. ഇന്ന് നമുക്ക് അതിനൊക്കെ കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഓരോ സീഡ്സിലും കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാ പോർഷനിലും ബ്ലാക്ക് അക്രിലിക് കളർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പ് വരുത്തണം. എന്നാലേ നമ്മളെ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പോർഷനും ഒരു പോർഷൻ പോലും വിട്ടു പോകാതെ ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സീഡ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ ഒരു ബോട്ടിലെ ടോപ്പ് പോർഷനിൽ ജൂട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഇതിന് മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു തുടക്കത്തിലും എൻഡിങ്ങിലും മാത്രം ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഈ ഒരു ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് നമ്മൾ കളർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്തെടുക്കുക. ഞാനിവിടെ കളർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സീഡിൻ്റെ ആ ഒരു തറ്റ വശം എത്തുന്ന വരേക്കും നമ്മൾ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലെ ഷേപ്പ് മാറുന്ന ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടാവും ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കാനായിട്ട്. അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ആ ഒരു ജൂട്ട് ത്രെഡിലും ബ്ലാക്ക് അക്രിലിക് കളർ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ബോട്ടിൽ ഒരു ആൻറ്റിക് ലുക്കാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോരോ സീഡിലേക്ക് ഓരോരോ പേൾ മെറ്റാലിക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അജുവ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്ലൂ പേൾ മെറ്റാലിക് കളറാണ്. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലുള്ള അജുവേൻ്റെ സീഡിന് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലിച്ചീൻ്റെ സീഡിനാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ലിച്ചീൻ്റെ സീഡിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് പിങ്ക് പേൾ മെറ്റാലിക് കളറാണ്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സീഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പേൾ മെറ്റാലിക് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിസ്താ ഷെല്ലിനും മറ്റേ നോർമൽ ഡേറ്റ് സീഡിനും വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് യെല്ലോ പേൾ മെറ്റാലിക് കളറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യെല്ലോ പേൾ മെറ്റാലിക് കളർ യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള കളേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഗോൾഡൻ പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള എല്ലാ കളേഴ്സിൻ്റെ മുകളിലും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബോട്ടിലിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നമ്മളെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.